എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും പിന്നെ ചകിരിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ കിട്ടാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വേസ്റ്റാക്കി കളയുന്നൊരു സംഭവമാണ് ഈ കവറുകൾ. സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കവറിനെ ഒന്ന് നിവർത്തി അതിൻ്റെ ആ ഒരു ചുളിവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുക, എന്നിട്ടൊരു സിസർ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ സമചതുരം ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അങ്ങനെ വലുപ്പമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയ്ക്കും വലുത് വേണോ അത്രയ്ക്കും വലുതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ചതുരങ്ങൾ ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് വീതിയിലൊരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗത്ത് നിന്ന് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ ഒന്ന് മടക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ആ സ്ക്വയർ വെച്ചിട്ട് ബാക്കി സ്ക്വയറുകളും കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചതുരങ്ങൾ, അതായത് സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പണ്ട് A4 ഷീറ്റിൻ്റെ ക്രാഫ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് നടുവേ മടക്കുക, എന്നിട്ട് വീണ്ടും അതിൻ്റെ നടുവേ മടക്കുക, പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ ആ ഒരു നടുക്ക് മടക്കി കൊടുക്കുക, പിന്നെ ഒരിക്കൽ കൂടി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെറുതാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു അറ്റത്ത് ഒരു വി ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. വി ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വീൻ്റെ സൈഡ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക സിസർ വെച്ച് തന്നെ. എന്നിട്ട് അതൊന്ന് നിവർത്തി നോക്കിക്കുക, നല്ലൊരു പൂവിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഭാഗം കറക്റ്റ് ആവാത്തതുണ്ടെങ്കിൽ നിവർത്തി കഴിഞ്ഞിട്ട് ഒന്ന് സിസർ വെച്ച് ശരിയാക്കിയാൽ മതി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ കുറച്ചെണ്ണം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയേഴ്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരെണ്ണം ചെയ്താൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വേഗം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മടിയൊന്നും വിചാരിക്കേണ്ട, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാൻ മാത്രമാണ് കുറച്ചൊരു ടൈം എടുക്കുക, ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ ടി വി ഒക്കെ കാണുന്നവരാണെങ്കിൽ ടി വിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഇരുന്നിട്ട് കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് ചകിരീനെ എടുക്കാം. എന്നിട്ട് ചകിരിയിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചകിരി വെച്ചിട്ട് ഒന്ന് രണ്ട് ഐഡിയാസ് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കാണാത്തവർ അതൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ മുമ്പും ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. പുതുതായി വന്നവരൊക്കെ കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തുടങ്ങണം. അതുപോലെ നമ്മുടെ ആ ഒരു പൂവുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഈർക്കിളി വേണം. ഈർക്കിളീനെ എടുത്തിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോറൽ ടേപ്പ് അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിലൊക്കെ കിട്ടും. അതെടുത്തിട്ട് ഒന്ന് ചുറ്റി ചുറ്റി വെക്കുക ആദ്യം. അപ്പോൾ ഈ ഒരു ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ച കളറുള്ള കളർ പേപ്പർ ഉണ്ടെങ്കിൽ ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറും ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുക. ഏതെങ്കിലും രീതിയിൽ ഇതിനൊന്ന് ഗ്രീൻ കളർ ആക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഈർക്കിളിനെ ഇങ്ങനത്തെ ടേപ്പൊക്കെ ചുറ്റിയെടുത്തു. ഇനി നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ കട്ട് ചെയ്ത് വെച്ചതില്ലേ അതിനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് പെറ്റലിൻ്റെ നടുവിലൂടെ സെൻറ്ററിലേക്ക് ഒന്നിങ്ങനെ വെട്ടിക്കൊടുക്കുക. സെൻറ്റർ വരെ വേണം. എന്നിട്ട് നമ്മുടെ ചകിരി വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചകിരി ഇങ്ങനെ വെക്കുമ്പോൾ അതിലിരിക്കില്ല, അതുകൊണ്ട് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്ക് പശ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഗ്ലൂഗൺ ഈ ഒരു കാര്യത്തിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൂഗൺ വല്ലാണ്ട് ചൂടാവാൻ നിൽക്കണ്ട. ചെറുതായിട്ട് ചൂടായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങില്ലേ ഗ്ലൂ, ആ ഒരു സ്റ്റേജിലാണ് നമ്മളിത് ഒട്ടിക്കേണ്ടത്. അല്ലെങ്കിൽ നന്നായിട്ട് ഗ്ലൂ ചൂടായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഉരുകിപ്പോവും. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഉരുകിപ്പോയോണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചൂട് അഡ്ജസ്റ്റ് ചെയ്താണ് ഫുള്ള് ചെയ്തത്. അതായത് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് സമയം ഓഫ് ചെയ്ത് വയ്ക്കും, അപ്പോൾ ഗ്ലൂ ഒന്ന് ചൂട് കുറയുമല്ലോ. അങ്ങനെ ഒരു മിതമായിട്ടുള്ള ചൂടിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണിന് പകരം ഫെവി ബോണ്ടായാലും യൂസ് ചെയ്യാം. കണ്ടോ, നമ്മുടെ സുന്ദരി പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് രണ്ട് പെറ്റലിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചകിരിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വണ്ണത്തിലുള്ള പീസ് എടുക്കുക, നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന്. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ അതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കുക, ഒരു തല പിടിച്ചിട്ട് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം ഞാൻ ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് തന്നെ ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടെണ്ണം ഒരേപോലത്തെ കട്ട് ചെയ്തിട്ട് നടുവിലൊരു ചെറിയ കമ്പിയുടെ പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ഇത്തിരി കട്ടിയിൽ കിട്ടുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ കളർ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ലീഫ് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കുന്ന അങ്ങനത്തെ പ്ലാസ്റ്റിക് കവറിലും ലീഫ് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് കുറച്ചുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഫിറ്റാക്കണത് കേട്ടോ. ഇതിൻ്റെ തുമ്പത്ത് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ രണ്ടെണ്ണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ താഴെയായിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴേ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 4-5 എണ്ണാവുമ്പോൾ ഒരു ലീഫും കൂടെ നമ്മുടെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയോ എങ്ങനെയാണെങ്കിൽ ചെയ്യാം. അപ്പോഴേ ആ ഒരു ഗ്രീൻ കളർ ഇടയിൽ വരുമ്പോഴാണ് കറക്റ്റ് ഒരു ഭംഗി നന്നായിട്ട് കിട്ടുക. ഞാനിവിടെ ലീഫിൻ്റെ ആ ഒരു തണ്ട് ഭാഗം ഇങ്ങനെ എയർ ക്ലീനോട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു ടേപ്പിനെ ഒന്ന് ചുറ്റി സെക്യൂർ ആക്കുകയാണ് ചെയ്യണത്. കണ്ടോ, ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ചകിരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കളർ ചെയ്യാണ്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയും കൂടെ ഞാനൊന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ വേറെ കളേഴ്സൊക്കെ കൂടെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ചകിരിയുടെ പീസ് നടുവിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുരുട്ടിയെടുത്തതാണ്, പക്ഷെ എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായി കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കുക. പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് പശയുണ്ടായി കഴിഞ്ഞാൽ ഈർക്കിളിയൊക്കെ പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന്. അപ്പോൾ എല്ലാവരും പറയണം. പിന്നെ എൻ്റെ മോളുടെ ചാനലായിട്ടുള്ള ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന റിഡിൽസ് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും കണ്ടു നോക്കി ഒന്ന് ഷെയർ ചെയ്ത് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അവൾ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ വീഡിയോ 2 ദിവസത്തിനുള്ളിൽ വരും കേട്ടോ. അപ്പോൾ ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന എന്നുള്ള ആ ഒരു ചാനലിൻ്റെ കാര്യം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ എല്ലാവരും കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഒരു കിടിലൻ ഐഡിയ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.